ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വളരെ നൂതനമായ ഒരു ചികിത്സാ രീതിയാണ്. അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കം, തൈറോയിഡ് ഗ്രന്ഥിയിലുണ്ടാകുന്ന ചില മുഴകൾ, അത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ കോമൺ ആണ്. അതായത് ആൾമോസ്റ്റ് 50% ജനങ്ങൾക്ക് ഇന്ത്യയിൽ തൈറോയിഡ് ഗ്രന്ഥിക്ക് ചെറുതായിട്ടെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരായിരിക്കും. അതിൽ ഏറ്റവും വളരെ കോമൺ ആയിട്ട് നമ്മൾ ഇന്ന് കാണുന്നതാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥ. അത് നമ്മൾ പലപ്പോഴും മെഡിസിൻസ് കൊണ്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവുക. പക്ഷേ ഇതല്ലാതെ തൈറോയിഡിൽ വരുന്ന, തൈറോയിഡ് ഗ്രന്ഥിയിൽ വരുന്ന മുഴകൾ, അതിൽ ഈ മുഴകളിൽ തന്നെ 50%, 60-70% മുഴകളും ബിനെയിനാണ്. ബിനെയിൻ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മുഴകൾ, അതും ഒരുതരം ക്യാൻസർ ആണെങ്കിലും പക്ഷേ പ്രശ്നങ്ങളില്ലാത്തൊരു തരം ക്യാൻസർ ബിനെയിൻ ട്യൂമറാണ്. അപ്പോൾ ഈ ബിനെയിൻ ട്യൂമറുകൾക്ക് പലപ്പോഴും നമുക്ക് സർജറിയുടെ ആവശ്യം തന്നെ അതിന് വരാറില്ല. പക്ഷേ ഈ ബിനെയിൻ ട്യൂമറുകൾ പലപ്പോഴും കോസ്മെറ്റിക് റീസൺസ് കൊണ്ടാണ് ആൾക്കാർ സർജറിക്ക് വരുന്നത്. ചിലപ്പോൾ ആ മുഴയുടെ പ്രഷർ എഫക്ട്സ് കാരണം അടുത്തുള്ള ശ്വാസനാളത്തിനെ അത് കംപ്രസ് ചെയ്യാം, അങ്ങനെ ശ്വാസ തടസ്സങ്ങൾ സംഭവിക്കാം. അല്ലെങ്കിൽ അന്നനാളത്തിനെ കംപ്രസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ചെസ്റ്റിനുള്ളിലേക്കൊക്കെ ഇറങ്ങിയിട്ട് അന്നനാളത്തിനെ കംപ്രസ് ചെയ്തിട്ട് അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം. അങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഈവൻ ഈ ബിനെയിൻ മുഴകളിലും അല്ലെങ്കിൽ ഈ തൈറോയിഡ് മുഴകളിലും ഉണ്ടാകാം. അപ്പോൾ ഈ തൈറോയിഡ് മുഴകളിൽ നമ്മളിപ്പോൾ ബിനെയിനാണ്, വലിയ ക്യാൻസറസ് ഒന്നും അല്ല. പിന്നെ ചിലർക്ക് പലപ്പോഴും പേടിയുണ്ടാകും, അതായത് ഒരു അപ്രിഹെൻഷൻ ഉണ്ടാകും. ബിനെയിൻ സാധനമാണെങ്കിലും ചിലപ്പോൾ ഭാവിയിൽ അത് മാലിഗ്നൻ്റ് ആവാം, അതായത് ക്യാൻസറസ് ആകാം എന്നുള്ള ട്യൂമർ ആയതുകൊണ്ട് ചിലപ്പോൾ പലപ്പോഴും പലരും ഇത് ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണം എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഈ അടുത്ത കാലം വരെയും സർജറി എന്നുള്ളൊരൊറ്റ ഓപ്ഷനാണ് ഇതിനുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിലെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കാരണം നമുക്ക് ഒരു പുതിയ പ്രൊസീജിയർ നമ്മുടെ പ്രൊസീജിയർ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതായത് RF അബ്ലേഷൻ അല്ലെങ്കിൽ മൈക്രോവേവ് അബ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ്. അതായത് അബ്ലേഷനാണ് ബേസിക്കലി. RF റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ മൈക്രോവേവ് എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള എനർജീസ് ഉപയോഗിച്ച് നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം. ബേസിക്കലി വളരെ ചെറിയ ഒരു സുഷിരത്തിലൂടെ, ചെറിയ ഒരു അനസ്തീഷ്യ സെഡേഷനിലൂടെ വെറും 90 സെക്കൻഡ്, 1.5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ മുഴയെ നമുക്ക് കരിച്ച് കളയാൻ പറ്റും. അങ്ങനെ കരിച്ച് കളയുന്നതോടൊപ്പം ഈ മുഴയുടെ സൈസ് കുറയുകയും ആൾക്കുണ്ടാകുന്ന സിംറ്റംസ് കുറയുക, അല്ലെങ്കിൽ ഈവൻ കോസ്മെറ്റിക് ആണെങ്കിൽ പോലും കോസ്മെറ്റിക്കലി ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാകുക എന്നുള്ളതാണ് ഈ പ്രൊസീജിയറിൻ്റെ ഒരു പ്രത്യേകത. യൂഷ്വലി നമ്മൾ കാണാറുണ്ട് തൈറോയിഡ് സർജറി കഴിഞ്ഞവർക്ക് വലിയ ഒരു ഇൻസിഷൻ നമുക്ക് നെക്കിന് ചുറ്റും കാണാൻ കഴിയും. ഇതങ്ങനെയൊന്നുമില്ല, ഒരു ചെറിയ ഒരു നീഡിൽ പ്രിക്കിൻ്റെ ദ്വാരത്തിലൂടെ നമുക്ക് തൈറോയിഡിൻ്റെ മുഴകളെ ട്രീറ്റ് ചെയ്ത് ബലവത്തായ രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സർജറിക്കുണ്ടാകുന്ന പല കോംപ്ലിക്കേഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ തൈറോയിഡ് സർജറിയിൽ ചിലപ്പോൾ ഞരമ്പുകൾക്ക് ഇഞ്ചുറി പറ്റാം, അതോടെ ശബ്ദത്തിന് പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ ഹോസ്പിറ്റൽ സ്റ്റേ, പലപ്പോഴും 1-2 ആഴ്ച ചിലപ്പോൾ നമ്മുടെ റുട്ടീൻ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ വരിക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഈ ഒരു തൈറോയിഡ് അബ്ലേഷൻ സർജറി എന്ന് പറയുന്നത് ഒരു ഡേ കെയർ പ്രൊസീജിയറാണ്. വെറും ഒരു ചെറിയ സെഡേഷനിലൂടെ നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ആ ബിനൈനായിട്ടുള്ള നോഡ്യൂൾസിനെ നമുക്ക് കരിച്ച് കളയാൻ പറ്റും. അതോടൊപ്പം വെറും ഒരു ചെറിയ സെഡേഷനിൽ നമുക്ക് കരിച്ച് കളയാൻ പറ്റും. ഒരു 6 മുതൽ 8 മണിക്കൂറിൻ്റെ ഒബ്സർവേഷന് ശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും പോകാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ less than 1% ആണ്. വളരെ റിസ്ക് കുറഞ്ഞ ഒരു പ്രൊസീജിയറാണ് ഈ തൈറോയിഡ് അബ്ലേഷൻ പ്രൊസീജിയേഴ്സ്, അതായത് മൈക്രോവേവ് അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി. നമ്മളിവിടെ യൂഷ്വലി കൂടുതൽ യൂസ് ചെയ്യുന്നത് മൈക്രോവേവ് ആണ്. ഇത് പോലെ തന്നെ നമ്മുടെ ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ തൊട്ട് താഴെ ഇരിക്കുന്ന മറ്റൊരു ഗ്രന്ഥിയായ പാരാതൈറോയിഡ് ഗ്രന്ഥിക്കും അഡിനോമ പോലുള്ള, അതായത് ഈ ആർത്തവ വിരാമം ത്തിലേക്ക് പോകുന്ന സ്ത്രീകളിലാണ് ഇത് കൂടുതലും പ്രശ്നം വരുന്നത്. പാരാതൈറോയിഡിൽ അഡിനോമ വരാം, അതുകൊണ്ട് ഹൈപ്പർ കാൽസീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാം. അപ്പോൾ ആ ഒരു കണ്ടീഷനും യൂഷ്വലി നമ്മളിപ്പോൾ സർജറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു മേജർ സർജറിയാണ് ആ പാരാതൈറോയിഡ് റിസെക്ഷൻ എന്ന് പറയുന്നത്. അതിനും നമുക്ക് ഇമേജ് ഗൈഡഡ് ആയിട്ട്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന അൾട്രാസൗണ്ട് ഗൈഡൻസിലായിരിക്കും. ഇമേജ് ഗൈഡൻസിൽ നമുക്ക് ഈ പാരാതൈറോയിഡിലുണ്ടാകുന്ന അഡിനോമ പോലത്തെ ട്യൂമേഴ്സിനും നമുക്ക് ഈ അബ്ലേഷൻ ടെക്നിക്കുകൾ കൊണ്ട് ബലവത്തായ ഒരു ചികിത്സ ലഭ്യമാണ്.